എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങളോടെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളെല്ലാം വളരെ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന സെലിബ്രിറ്റി ഫ്രണ്ട്സ് പഠിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർത്തിക്കാണ്. നമുക്ക് ഐ പി സിയും സി ആർ പി സി ഒക്കെ മാറി ബി എൻ എസും ബി എൻ എസ് എസ് ഒക്കെ വന്നിട്ടുള്ളതാണ്. ഐ പി സിയിൽ 354 ഉണ്ടായിരുന്നു, 354 എ ബി സി ഡി ഉണ്ടായിരുന്നു, 509 ഐ പി സി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ 498 ആയി. ഇതെല്ലാം നമ്മളുടെ വനിതകൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ പോക്സോ, അതി ശക്തമായിട്ടുള്ള നിയമം നിലവിലുണ്ട്. വധശിക്ഷ വരെ നൽകാൻ പറ്റുന്ന നിയമങ്ങളുണ്ട്. ഐ പി സി മാറിയപ്പോൾ ബി എൻ എസ് വന്ന് 74, 75, 76, 77, 78 സെക്ഷനൊക്കെ നിങ്ങൾക്കുള്ളതാണ്. അത് നിങ്ങളെ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അക്രമം എവിടെ നിന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ സംവിധാനം 24 മണിക്കൂറും നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഏത് സമയത്തും നിർഭയമായി നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ വരാൻ സാധിക്കുമെങ്കിൽ തന്നെ നിങ്ങൾ ആദ്യത്തെ ആ ഒരു ഉദ്യമം നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ 8 വർഷം മുമ്പ് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒരു വയോധികയായ 45 വയസ്സുള്ള ഒരു കുടുംബിനി ഒരു പരാതിയായിട്ട് വന്നു. ആ പരാതിയിൽ വളരെ വിഷമത്തോടെയാണ് അവർ പറയുന്നത്. വളരെ അധികം സോഷ്യൽ സർവീസായിട്ടും ഒറ്റയ്ക്ക് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലൊക്കെ പോയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു ബോൾഡായിട്ടുള്ളൊരു സ്ത്രീയായിട്ട് അവർ വന്ന് അവരെ ഒരു 10-20 വയസ്സുള്ള ഒരു പയ്യൻ പഠിച്ചിട്ട് വളരെയധികം മോശമായ രീതിയിൽ, സഭ്യേതരമായ രീതിയിലും അശ്ലീലമായ രീതിയിലൊക്കെ മെസ്സേജുകളും കോളൊക്കെ ചെയ്ത് അവരെ ഉറക്കം നഷ്ടപ്പെട്ടു. അവസാനം അവർ പരാതിയായിട്ട് വന്നു. ആ നമ്മളവനെ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ കണ്ടെത്തി പിടിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട അന്നത്തെ സി ഐ സംസാരിക്കുന്ന റെയിൽ കാര്യങ്ങളെല്ലാം സംസാരിച്ചു, കേസ് വേണമെന്ന് വെച്ചു. അപ്പോൾ നമ്മളെ ഈ സ്ത്രീ ഒരടി ബാഗിലേക്ക് നിന്ന് അവൻ്റെ കരണക്കുറ്റി ഒക്കെ ഒറ്റ പൊട്ടിക്കൽ പൊട്ടിച്ചു. എനിക്കിനി കേസൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, അത്തരത്തിലൊരു പ്രവൃത്തി നിങ്ങൾക്ക് ആർജിക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് കേസുകൾ ഒഴിവാകും. നിങ്ങൾക്കുണ്ട അനുഭവങ്ങളും പിന്നീടുള്ള ഒരു അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അനുവർത്തിക്കാത്ത തരത്തിലുള്ള ഒരു അനുഭവം അവനുണ്ടായിരിക്കും. എന്തായാലും ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.